നമസ്കാരം, എൻ്റെ പേര് ദീപ. ഞാൻ ജി സി ഡിയിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഷിൻഡോ സാറിൻ്റെ ക്ലാസ്സിൽ 2015-16 കാലയളവിലാണ് ജോയിൻ ചെയ്യുന്നത്. അന്ന് ഹോളി മാതാ എന്നുള്ള പേരൊന്നുമില്ല. സാറ് കുറച്ച് സ്റ്റുഡൻസിന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു കോച്ചിങ് സെൻ്ററായിട്ടായിട്ട് ഞാൻ അങ്ങനെ അറിഞ്ഞ് ഫ്രണ്ട് വഴി അറിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ഏകദേശം 7 ആവാറായ ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കോച്ചിങ് സെൻ്ററിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റിയതും അങ്ങനെ ജോയിൻ ചെയ്ത് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ടെസ്റ്റ് എഴുതാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അറ്റൻഡ് ചെയ്യുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുമോ, മാർക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം സാറിൻ്റെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് തന്നെയായിരുന്നു മിക്കവാറും എല്ലാ പോർഷൻസ് എടുത്തുകൊണ്ടിരുന്നത്. പോർഷൻസ് എടുക്കുക, പിന്നെ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ്, ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് നോട്ട്സ് തരുമായിരുന്നു. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു PSC ടെസ്റ്റ്, ഒരു മത്സര പരീക്ഷയാകുമ്പോൾ എല്ലാവരും ടോപ്പ് റാങ്കിൽ എത്തണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കുമല്ലോ ടെസ്റ്റ് ചെയ്തതിന്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റ് കയറണം എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളിങ്ങനെ അങ്ങോട്ടും, അതായത് ഒരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ള സാറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ കൂടെ അന്നുണ്ടായിരുന്ന മിക്കവർക്കും അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ടെൻഷനില്ലാതെയൊക്കെ പഠിക്കാൻ സാധിച്ചിരുന്നു. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്കിപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും സാറിന് നല്ല സപ്പോർട്ടായിരുന്നു. അതായത് കൃത്യമായിട്ടൊരു ഫീസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫീസ് എന്താന്ന് വെച്ചാൽ അത് കൊടുത്ത് അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതായത് ഒരു ഒരു 1 ഇയർ അത് കഴിഞ്ഞ് ഫീസ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് മുടങ്ങും, അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അത് ഓക്കെ അല്ലെങ്കിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോവുക, അതിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു സാറിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ പഠിച്ച് 10 വർഷമായിട്ടുണ്ട് അവിടുത്തെ കോഴ്സ് കോച്ചിങ് കഴിഞ്ഞിട്ട്. ലിസ്റ്റിൽ വന്ന് ജോലിയൊക്കെ കിട്ടി. അതിനുശേഷം പരിചയപ്പെടുന്ന, നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എനിക്ക് പരിചയപ്പെടുന്ന എല്ലാവർക്കും, അതായത് നമ്മളൊരു സർക്കാർ ജോലിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവരോടും നമ്മൾ തന്നെ ഈ ഹോളിമാത അക്കാദമിയുടെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാറുണ്ട്. അപ്പോൾ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഇങ്ങനെയുള്ള കോച്ചിങ് സെൻറ്ററിലൊക്കെ ചേർന്ന് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.